കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി യേശു തന്നരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശു തന്നരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി സമാധാനമില്ല ഭൂവിൽ അനുദിനമില്ല വിളി പടർന്നുയരുകയായി ധരണി തന്നിൽ സമാധാനമില്ല ഭൂവിൽ അനുദിനം നിലവിളി പടർന്നുയരുകയായി ധരണി തന്നിൽ ദൈവത്തിൻ പൈതങ്ങൾ കാനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല ദൈവത്തിൻ പൈതങ്ങൾ കാനന്ദം ധരണിയിൽ ക്ലേശിപ്പലവലേശം സാധ്യമല്ല ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശൂയരത്തിൽ പോയി ജനിച്ചു പ്രവൃത്തി ചെയ്തു മരിച്ചു മൂന്നാം ദിനത്തിൽ മരണത്തെ ജയിച്ചേശൂയരത്തിൽ പോയി പാപവും ശാപവും നീക്കി താൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി പാപവും ശാപവും നീക്കി തൻ ജയം നൽകി പാപികൾക്ക് അവൻ നിത്യശാന്തി നൽകി പാടുവിൻ നവഗാനമറിയിപ്പിൻ സുവിശേഷം ദൈവരാജ്യമാസന്നമായി മനം തിരിവിൻ പാടുവിൻ നവഗാനമറിയിപ്പിൻ സുവിശേഷം ദൈവരാജ്യമാസന്നമായി മനം തിരിവിൻ യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ യെരിഹോവിൻ മതിലുകൾ തകർത്തിടാൻ ഉണരുവിൻ കാഹളം മുഴക്കിടാം ദൈവജനമേ കാഹളം കാതുകളിൽ കേട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി യേശു തന്നരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി യേശു തന്നരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ടു പായുകയായി താങ്ക് യു ഗോഡ് ബ്ലെസ് യു അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ദേവജന സുഖിപ്പാൻ പോകുകയാവുന്നു ഹല്ലേലൂയ ഡോക്ടർ ജോൺസൺ ഹല്ലേലൂയ ഹല്ലേലൂയ കടന്നു പോയിരിക്കുന്നു നമ്മളെ ഈ വേളയിൽ കൂടെ ദൈവജനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഇവാഞ്ചലിസ്റ്റ് ഇഞ്ചൻ ജേക്കബ് മിഷൻ ട്രിപ്പിനോടുള്ള ബന്ധത്തിൽ കടന്നു പോയിരിക്കുന്നു ഈ മാസം ഒടുവിലേക്ക് കടന്നു വരുന്നു ആയിരിക്കുന്നിടത്ത് കർത്താവ് സൂക്ഷിപ്പാൻ പരിപാലിപ്പാനും എല്ലാ കടന്നു പോകുന്ന എല്ലാ വിശുദ്ധന്മാരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം തിരുവചനത്തിന്റെ വാതില് കർത്താവിന്റെ ദാസം രാത്രികാലം തുറന്നു കൊടുക്കുവാൻ തക്ക വണ്ണം ദൈവശബ്ദം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മോട് തേജസിന്റെ ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ തക്ക വണ്ണം
ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിൽ സാധിപ്പിക്കുന്നവർ ആർക്ക് ഹല്ലേലൂയ ചുരുക്കമായി ശക്തിയോടെ പ്രാർത്ഥിക്കാം. വിധിപുത്രാകരണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഇത്ത സന്ധ്യാസമയം കർത്താവെ നിന്റെ വചനത്തിൽ കൂടെ കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ ദൈവമേ സ്തോത്രം സ്തോത്രം കർത്താവെ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ കർത്താവെ ഇത് വചനം കർത്താവെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സംസാരിക്കാൻ കർത്താവെ നിന്റെ ദാസിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്റെ ദാസിന് കൂടെ കർത്താവെ. ഓഎസ്എസ് മിനിസ്ട്രി കർത്താവ് ചെയ്യുന്ന എല്ലാ കർത്താവെ പ്രവർത്തികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വെസ്റ്റ് ബംഗാളിന്റെ പ്രവർത്തികളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ശിഷാൽ പാട്ടുപാടിയ ക്രിസ്തുവിൻ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നിന്റെ ജനം കർത്താവെ നിന്റെ സന്നിധിയിൽ കർത്താവെ കടന്നു വന്നിരിക്കുന്ന കർത്താവെ. ഏതെങ്കിലും പ്രത്യേകമായ ആവശ്യമായി ഭാരമായി കടന്നു വന്നി കർത്താവെ. ഇന്ന് രാത്രിയിൽ കർത്താവെ നിന്റെ വചനത്തിൽ കൂടെ വിടുതലായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ലൈനിലിരിക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്ന കുടുംബത്തെ സഹായിക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. പരിശുദ്ധാത്മാവ് തന്നെ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഫോൺ ലൈനിൽ കൂടെ കർത്താവെ നിന്റെ ശബ്ദം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഓ നിന്റെ ജനം കർത്താവെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ ദൈവമേ. ഓ ഹല്ലേലൂയ കർത്താവെ നീ ആഗ്രഹിക്കുന്ന വഴിയിൽ നടക്കുവാൻ ദൈവമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കർത്താവ് ഞങ്ങൾ കേട്ടതുപോലെ ഉപ്പിനാൽ രുചി വരുത്തുന്ന വാക്കുകൾ കർത്താവെ ഞങ്ങളെ മരുന്ന് വരുവാനും കർത്താവെ ഞങ്ങളുടെ പ്രവർത്തികളായിത്തീരുവാൻ ദൈവമേ നീ സഹായിക്കണമേ. ആരും ഞങ്ങളെ ഏറ്റു ചാട്ടുവാൻ ഇടവരാതെ കർത്താവെ ഞങ്ങളുടെ പ്രവൃത്തി കർത്താവിന് ഇഷ്ടമായി തിരുവാൻ ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവിനുള്ള മനോഭാവം തന്നെ ഞങ്ങൾ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ ദാസനെ ഡോക്ടർ ജോൺസൺ സൂക്ഷിക്കാൻ ക്ഷണിക്കുന്നു. നമുക്ക് നല്ല നിലങ്ങളായി അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സമയത്ത് ക്ലാസ് എടുക്കേണ്ടതായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സിംജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താൻ പോയ വഴികളിൽ ഇന്ത്യയിലെ മിഷൻ ട്രിപ്പിലെല്ലാം ദൈവം സഹായിക്കട്ടെ. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കുവാനിടയായി. നല്ല പാട്ടുകളും ദൈവസന്നിധിയിലെ ഹൃദയം പകരുവാനൊക്കെയും ദൈവം നൽകിയിരിക്കുന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. അനേക പ്രാർത്ഥന വിഷയങ്ങൾക്കൊക്കെയും ദൈവം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ സ്തുതിക്കുന്നു. പ്രിയ സാലിനെയും കുടുംബത്തെയൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് അത് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിന്റെ കീ വാക്യമായിട്ട് നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. കഴിഞ്ഞ ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടി കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം. കർത്താവിന്റെദാസൻ പൗലോസ് ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണല്ലോ. താന് കൊലോസ്യയിലുള്ള കുറച്ച് വിശ്വാസികൾ മാത്രമേ ഉള്ള ഒരു സ്ഥലമാണ്. ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന വിഗ്രഹങ്ങളെയൊക്കെ വിട്ടിട്ട് വന്ന മെയിൻ ആയിട്ട് ജാതികളായിട്ടുള്ള ആളുകളാണ് അവിടെ വിശ്വാസത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോടും പിന്നെ ഈ ലെറ്റർ ഈ ലേഖനം ഇവിടുന്ന് വായിച്ചതിന് ശേഷം മറ്റ് ചില സഭകളിലും വായിക്കണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഏത് കാലത്തും വിശ്വാസികൾക്ക് വായിക്കത്തക്ക പ്രാക്ടിക്കലി ലോകത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കൃഷിക്കാരായിട്ട് ബിസിനസ്സുകാരായിട്ട് ഒക്കെ ആ കാലത്തുണ്ടായിരുന്നവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ലെറ്ററാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്ന 4-ാം അധ്യായത്തിന്റെ അതിന്റെ 5-ാമത്തെ വാക്യമാണ് വായിച്ചത്. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്നും അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ലേഖനത്തിൽ ഒത്തിരി ഉപദേശങ്ങളുള്ള ഒരു ലേഖനമാണ്. അതിനകത്ത് പ്രാക്ടിക്കലി കർത്താവിന്റെദാസൻ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ വായിച്ചത്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇതേക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ റൈറ്റ്ഫുള്ളി ഡിവൈഡ് ചെയ്യണം, നമ്മൾ വൈസ് ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യം. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ് ഈ സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഏറ്റവും ഇന്നോ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു സ്ഥലമാണ് പുറത്ത്. അപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. അപ്പോൾ നമ്മൾ
പുറത്തുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുമ്പോൾ അത് ആരാണ്, അവരെവിടാണ്, അവരെവിടെ കിട്ടും, ആരാണ് ഈ പുറത്തുള്ളവർ? സാധാരണ നമ്മൾ കാണുന്നത് സഭയിലൊക്കെ പോകുമ്പോൾ കാണുന്നവർ പുറത്തുള്ളവരെന്ന് നമ്മൾ പറയാറില്ല, അവരാരെയും. എന്നാൽ ആരാണ് പുറത്തുള്ളവർ, അപ്പം നമ്മൾ ആരാണ്, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്പമായിട്ട് ചിന്തിച്ചത്. പുറത്തുള്ളവരെന്നൊരു കൂട്ടരുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനും നിങ്ങളും എല്ലാം അകത്തുള്ളവരാണ്. അപ്പോൾ അകത്തുള്ളവർ നിൽക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ പുറത്തെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് സംഹൗ അകത്തുള്ളവരായിട്ടാണെങ്കിലും പുറത്തുള്ളവരോട് എന്തോ ചെയ്യുവാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിട്ട് എന്നിട്ട് കർത്താവ് പറഞ്ഞു, തിരഞ്ഞെടുത്ത് അങ്ങ് വെറുതെ നിർത്തിയിരിക്കുമല്ല അവരുടെ. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും വേണ്ടി നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ യു ഹാവ് ബീൻ അപ്പോയിന്റഡ് ടു ഗോ ആൻഡ് ബെയർ ഫ്രൂട്ട്. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് ലഭിച്ചവരാണ് നമ്മൾ. പോകേണ്ടതാണ് ഈ പുറത്തേക്കുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി വലിയ റെസ്പോൺസിബിലിറ്റി ഈ പുറലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കുണ്ട്. നമ്മളതിന് ടൈം അനാലിസിസ് ചെയ്തു. 40 മണിക്കൂർ ഒരാഴ്ചയിൽ അല്ലെ 50 മണിക്കൂർ ഒരാഴ്ചയിൽ നമ്മൾ നമ്മുടെ ക്രീം ടൈം, പകൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും രാത്രി ജോലി ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ക്രീം ടൈം ഏറ്റവും ആരോഗ്യവും കോൺഷ്യസുമായിരിക്കുന്ന, ബുദ്ധിപരമായിട്ടും ഓർമ്മ കൊണ്ടും ആരോഗ്യം കൊണ്ടും ഏറ്റവും ബെസ്റ്റ് ടൈം ഒരാഴ്ചയുടെ കൊടുക്കുന്ന സ്ഥലമാണ് പുറത്ത്. അപ്പം അവിടേക്കുള്ള ഉപദേശമാണ് റിയൽ ആയിട്ടുള്ള ഉപദേശം. നമ്മൾ 2.5 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ ഒരു സഭാ ഹാളിൽ സ്പെൻഡ് ചെയ്യുന്നു. നമ്മുടെ എനർജി മുഴുവൻ ഒരുപക്ഷെ ചിലപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനസ്സും കാര്യങ്ങളും എല്ലാം. നല്ല കാര്യമാണ്, ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് തീർച്ചയായിട്ടും ദൈവം അങ്ങനെ തന്നെയാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികളായ വിശ്വാസികളായ നമുക്ക് നമ്മുടെ ആരാധനയെക്കുറിച്ചും നമ്മുടെ ആലയത്തെക്കുറിച്ചും ഒക്കെ വളരെ കൺസേൺ ഉള്ളവരാണ്. എന്നാൽ ആ കൺസേൺ ഉള്ളപ്പം തന്നെ നമുക്ക് ഒട്ടും കൺസേൺ ഇല്ലാത്തൊരു കൂട്ടരാണ് പുറത്തുള്ളവരെ കുറിച്ച്. നമ്മൾ ജോലിക്ക് പോകുന്ന എന്തിനാണ്? പേച്ചക്ക് കിട്ടാൻ, ശമ്പളം കിട്ടാൻ വേണ്ടി ജോലിക്ക് പോകുന്ന. അല്ലാതെ ജോലി സ്ഥലവുമായിട്ട് നമുക്ക് യാതൊരു അറ്റാച്ച്മെന്റും ഇല്ല. അല്ലെങ്കിൽ ഇനോ ജസ്റ്റ് പോകുന്നു, എങ്ങനെങ്കിലും ആവുന്നു, ടൈം ഒന്ന് കഴിയുന്നു, തിരിച്ചു വരുന്നു. സാധാരണ ഒരു ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുന്നു. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ തികയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ഡ്യൂട്ടി തികയ്ക്കുക എന്നുള്ളതല്ല. നമ്മൾ സഭായോഗത്തിന് പോകുന്നത് ഒരു ഡ്യൂട്ടിക്ക് വേണ്ടിയല്ല. എങ്ങനെയെങ്കിലും 2.5 മണിക്കൂർ ഒന്ന് കഴിച്ച് കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ സഭായത്തിന് പോകുന്നത്. നമ്മൾ പോകുന്നത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമുക്ക് 3 ഫേസ് ആണുള്ളത്. ഒന്ന്, നമുക്ക് കുടുംബം. ദൈവം നമ്മളെ ഒരു കുടുംബത്തിന്റെ ഭാഗമാണ്. ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, മക്കൾ എന്നൊക്കെ പറയുന്ന ഇതിന് ഏതെങ്കിലും ഒന്നാണ് നമ്മളെല്ലാവരും. അപ്പം ഈ കുടുംബത്തിന്റെ ഭാഗമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ കുടുംബത്തിലാണ് അല്ലെ, കുടുംബവുമായിട്ട് കുടുംബത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ദൈവം നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് കുടുംബത്തിൽ. കുടുംബത്തിൽ ബിഹേവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് FS ലേഖനത്തിൽ, അല്ല ഈ കൊലോസി ലേഖനത്തിൽ തന്നെ ഈ 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ ഭാര്യമാരെ കുറിച്ചും ഭർത്താക്കന്മാരെ കുറിച്ചും മക്കളെ കുറിച്ചും പിതാക്കന്മാരെ കുറിച്ചും ഒക്കെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ദാസന്മാർ, അത് കഴിഞ്ഞിട്ടാണ് ദാസന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കുടുംബം ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ തകർച്ച പറ്റിയാൽ ബാക്കി രണ്ട് സ്ഥലവും ഞാൻ പറയാൻ വരുന്ന രണ്ട് സ്ഥലവും ശരിയാവത്തില്ല. രണ്ടാമത്തെ സ്ഥലമാണ് സഭ, അല്ലെങ്കിൽ ആരാധന, ആരാധനയ്ക്ക് കൂടി വരുന്ന ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ ആരാണ് ലീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. 2-3 പേർ ദൈവത്തിന്റെ നാമത്തിൽ വരുന്നിടത്ത് ദൈവസാന്നിധ്യം ഉണ്ടെന്നും, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണെന്നും, നമ്മൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നും എല്ലാം സവിസ്തരം ബൈബിൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇത് നമ്മൾ പഠിക്കുകയും അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. അവിടെ ഒരു ചെറിയ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ, കുടുംബത്തിൽ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ നമ്മളെ വല്ലാതെ ബാധിക്കും. സഭാ ഹാളിൽ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ വളരെ ബാധിക്കും. ഒരു അനുഗ്രഹം ഉണ്ടായാൽ, ഒരു ഉണർവ് ഉണ്ടായാൽ അതും നമ്മളെ ബാധിക്കും. എന്നാൽ 3-ാമത് ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് വർക്ക് പ്ലേസ്. ദൈവം ജോലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കമാൻഡാണ്.
ജോലി ചെയ്യാതിരിക്കാൻ ഓരോ ഓപ്ഷനും ആർക്കും ദൈവം കൊടുത്തിട്ടില്ല. എവിടെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ ദൈവം ആരോഗ്യമുള്ളവർക്ക് ജോലി ചെയ്യണമെന്നുള്ള കമാൻഡാണ്. അത് ജോലി എന്ന് പറഞ്ഞ ശാപത്തിന്റെ ഭാഗമല്ല. ശാപത്തിന് മുമ്പ് തന്നെ ആദാമിനും അവയ്ക്കും ശാപമുണ്ടാകുന്നതിന് മുമ്പ് ദൈവം കൊടുത്ത കമാൻഡ്മെന്റ് ആണ് ജോലി. അവിടുത്തെ കാര്യങ്ങൾ, തോട്ടത്തിലെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എന്നാൽ നമ്മൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ വർക്ക് പ്ലേസ്, അല്ലെങ്കിൽ അമേരിക്കൻ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത്, നമ്മൾ ഇവിടെയാണല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു വർക്ക് പ്ലേസ് ഉണ്ട്. ആ വർക്ക് പ്ലേസിൽ ദൈവം നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ബിഹേവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്, ഏതാ 8 മണിക്കൂറായിരിക്കും ഒരു ദിവസം ഉള്ളത്, ആ 8 മണിക്കൂർ ഞാൻ വൈസായിട്ട്, ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, യു മസ്റ്റ് ബി വൈസ് ഇൻ ദ വേ യു ആക്ട് ടുവേർഡ്സ് ഔട്ട്സൈഡേഴ്സ് ആൻഡ് മേക്ക് ദ മോസ്റ്റ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി. സമയം എന്നുള്ളതല്ല, ഓപ്പർച്യൂണിറ്റി എന്നാണ് ഇവിടെ എൻഐവിയിലെ വാക്ക്. അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവസരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരും അവസരം വരുമ്പോൾ നമ്മൾ ഒരുങ്ങാൻ പോവല്ല, ഒരുങ്ങിയവരും ആയിരിക്കണം, എങ്കിലേ അവസരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ദൈവം നമ്മളെ എന്തോ 8 മണിക്കൂർ നമ്മളെ ജോലി സ്ഥലത്തേക്ക് വിട്ടപ്പം എന്തോ പ്രതീക്ഷയോടെയാണ് വിട്ടിരിക്കുന്നത്. ഒരു 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 നമ്മുടെ ഒരു മക്കളെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഇത്ര നാളത്തേക്ക് പഠിക്കാൻ പറഞ്ഞു വിടുമ്പോൾ ഒരു എന്തോ ഒരു പ്രതീക്ഷയും അതിൻ്റെ പുറത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഉള്ളതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് റിട്ടേൺ ഉണ്ട്, പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിനൊരു വലിയ റിട്ടേൺ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്നത് ദൈവം അനുഗ്രഹിച്ചൊരു ജോലി തന്നു, അവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കിട്ടും, അതിൻ്റെ ദശാംശം കൊണ്ട് സഭയിൽ കൊടുക്കും, അല്ലെങ്കിൽ ദശാംശം കൊണ്ട് സുവിശേഷ വേല ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക്, പാവങ്ങൾക്ക് അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാം നല്ലതാണ്. എന്നാൽ അതല്ല ദൈവത്തിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം. നമ്മളെ അവിടെ ആക്കിയിരിക്കുന്നു നമ്മളിലൂടെ. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തത് ജാതികളുടെ ഇടയിൽ ജീവനുള്ളൊരു ദൈവം ഉണ്ടെന്ന് അസത്യത്തിൽ അറിയാൻ വേണ്ടിയാണ്. അവരെന്തോ ചെയ്തു, ഈ ദൈവത്തെ അവരുടേത് മാത്രമായിട്ട് മാറ്റി എന്ന് പറഞ്ഞതുപോലെ നമ്മളും ചെയ്യുന്നത്. ജോലിക്ക് നമ്മൾ പോയാലും ജോലി ചെയ്യുന്ന കൃത്യമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, നമ്മൾ ബെസ്റ്റ് ആണ് ആ കാര്യത്തിൽ, അല്ലെങ്കിൽ ആയിരിക്കണം, അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ മടങ്ങി വരുന്നു, നമുക്ക് യാതൊരു ഫീലിങ്സോ അറ്റാച്ച്മെന്റ്സോ ഒന്നും മിക്കവാറും പേർക്കും തന്നെ തോന്നാറില്ല. വീട്ടിൽ തിരിച്ച് നമ്മൾ ഭവനത്തിലേക്ക് വരുന്നു, നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന അതിലൂടെ ഒരല്പം കൂടെ കൂടിയ കാരണം ആയിട്ട് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. ഓരോരുത്തിനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്നറിയേണ്ടതിന്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഓരോരുത്തിനോട്, നിങ്ങളൊരു ക്രൗഡിനോടല്ല സംസാരിക്കുന്നേ, പുറത്തുള്ളവരുമായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ ആരും ഒരു കവലപ്രസംഗം നടത്താറില്ല. നമ്മൾ സംസാരിക്കാറുള്ളത്, ഡീൽ ചെയ്യാറുള്ളത് എപ്പോഴും ഒരു 4, 5, 6 ആൾക്കാരോടൊക്കെയാണ്. അമേരിക്കയിലെ ജോലി സാഹചര്യത്തിൽ ഒരുപാട് സമയം വർത്തമാനം പറഞ്ഞുകൊണ്ട് കളയാനും നമുക്ക് നേരമില്ല. അപ്പം ചുരുങ്ങിയ ഒരാളുകളെ ദൈവം നമ്മുടെ ചുറ്റും തന്നിരിക്കുക. സത്യം പറഞ്ഞാൽ അവരുടെ നടുവിൽ നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുക ദൈവം. എന്തിനോ, ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ആരാണെന്ന് നമ്മൾ ഓർക്കണം. ഞാൻ പ്രാക്ടിക്കൽ ടിപ്പ് പറയാനായിട്ടാണ് വരുന്നത്. നമ്മൾ ദൈവം നോക്കുമ്പം ഈ ലോകം മുഴുവൻ ഇരുണ്ട് കിടക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിനെ എടുക്കുന്നു, മുകളിൽ നിന്ന് നോക്കുമ്പോൾ രാത്രി പോലെ, രാത്രിയിൽ നോക്കി ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല, ഇരുട്ട് കിടക്കുന്നു. ഇപ്പൊ ലോകം മുഴുവൻ ഇരുളിന്റെ അധീനതയിലാണ് കിടക്കുന്നത്. അവിടെ ഒരു വ്യക്തി, ഒരു വിശ്വാസിയായ ഒരു വ്യക്തിയെ ദൈവം അവിടെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയാണ് അവിടുത്തെ പ്രകാശം. അതൊരു മെഴുകുതിരിയുടെ വെട്ടമാണെങ്കിലും കൂരിരുട്ടിൽ അതിന് ഭയങ്കര വെട്ടമാണ്. ആ വെളിച്ചത്തിന്റെ പവർ മനസ്സിലാക്കുന്ന ഡാർക്ക്നെസ്സിന്റെ ആ സ്ട്രെങ്ത് കൊണ്ടാണ്. അപ്പോൾ ആ നമ്മൾ വിചാരിക്കുക, എന്നെ കൊണ്ട്, അയ്യോ എന്നെ കൊണ്ട് എന്തോ, എനിക്കൊരു കഴിവില്ല, എന്നെ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഞാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാത്. നമ്മൾ ആരാ? നമ്മളെ കർത്താവ് വിളിച്ചു, വേർതിരിച്ചു, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്തോ സംഭവിച്ചേ. ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം, നക്ഷത്രഗോളങ്ങളെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹോപ്പ് ഓഫ് ഗ്ലോറി, ക്രൈസ്റ്റ് ലിവ്സ് ഇൻ യു. കർത്താവ് നമ്മളിൽ വസിക്കുന്നു. ഇത് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്.
നമ്മുടെ ഇഗ്നോറൻസ് കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചിലപ്പോൾ അത്രയൊന്നും നമുക്ക് തോന്നത്തില്ലെങ്കിലും യഥാർത്ഥ സത്യവാദ. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ദൈവനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമെന്നറിയുന്നില്ലയോ. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനും പിതാവും നിങ്ങളിൽ വന്ന് വസിക്കുന്നു. ഇത് കൂടുതൽ എന്താ വേണ്ടിയ വാക്യങ്ങൾ? അപ്പോൾ ഇത്രയും വലിയ ഒരു ഒരു യൂണിവേഴ്സിനെ നിർമ്മിച്ച നിയന്ത്രിച്ച ദൈവം വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ആ സ്റ്റെപ്പൊക്കെ അല്ലെങ്കിൽ എലിവേറ്റർ എടുത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ആരാ അങ്ങോട്ട് ചെല്ലുന്നേ? ദൈവത്തിനെ നോക്കുമ്പം ദൈവം നോക്കുന്നത് ദൈവം തന്നെ നേരിട്ട് ആ സ്ഥലത്തേക്ക് ചെല്ലുക. ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ദൈവ സാന്നിധ്യം വഹിക്കുന്ന ഒരാളാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അതിലും പോരായിട്ട് ബോഡി ഗാർഡ് ആരാണ്? ദൈവത്തിന്റെ വചന, നമ്മളിത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടെ ദൈവത്തിന്റെ ദൂതന്മാരുണ്ടെന്ന്. തിയോളജിയൻസ് പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു ദൂതനെങ്കിലും ഉണ്ടെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരാളാണ് അങ്ങോട്ട് ചെല്ലുന്നത്. നിങ്ങൾ ഈ കാർ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ട് ധൃതിയിൽ ബാഗ് എടുത്തുകൊണ്ട് ഓടി അങ്ങോട്ട് ചെല്ലുക ജോലിക്ക്, 5 മിനിറ്റ് ചിലപ്പോൾ ലേറ്റ് ആണെന്ന് വിചാരിച്ച്. സത്യത്തിൽ നിങ്ങൾ ഇനോ നമ്മളൊക്കെ അങ്ങനെ ഓടി അങ്ങോട്ട് ചെല്ലുകയാണെന്നൊക്കെ നമ്മുടെ വിചാരം. പിശാചിന്റെ അന്ധകാരത്തിന്റെ ഡീമൺസിന്റെ പവേഴ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ വലിപ്പവുമായിട്ട് ദൂതന്റെ കാവലിൽ നമ്മൾ അങ്ങോട്ട് VIP ഓഫ് ദ VIP ആയിട്ട് കയറി ചെല്ലുക. ഒബാമ പോയാൽ അത് കാണത്തില്ല, ഞാനും നിങ്ങളും പോകുന്നിടത്ത് അതുണ്ട്. ആ പവറിലാണ് അങ്ങോട്ട് ചെല്ലുന്നേ. എന്നിട്ട് വേണം ആ ചുറ്റുപാടിനെയൊക്കെ ഒന്ന് കാണാനായിട്ട് ആ ഗൗരവത്തോടെ ആ ഗവർണർ എന്നുള്ള അല്ലെങ്കിൽ ആ പദവിയുടെ ആ പൊസിഷന്റെ ആ ഡിഗ്നിറ്റിയോടുകൂടെ ഇനി നോക്കണം. അന്നേരം പൊട്ടച്ചൊല്ല് പാഴ്വാക്ക് വേണ്ടാത്തതൊന്നും തന്നെ വരത്തില്ല. കാരണം ആ പദവിയുടെ ഭാഗമാണ്. പദവിയുള്ളത് കൊണ്ട് ജോലിയില്ലെന്നല്ല, യുനോ എവ്രിബഡി ഹാസ് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റി. അത് നമ്മൾ ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത്ര പ്രിവിലേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാള്, പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായിട്ടിരിക്കുന്ന ഒരാള് ഞാൻ പോയി വേറൊരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു എന്ന് വിചാരിക്കും. ഒന്ന് തിങ്ക് ചെയ്യോ, നിങ്ങൾ തന്നെ തിങ്ക് ചെയ്യോ. നിങ്ങൾ രാവിലെ ചെന്ന് ഒരാൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ആർക്കാ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേ? ദൈവത്തിന്റെ മന്ദിരവും പരിശുദ്ധാത്മാവ് വസിക്കുകയും ചെയ്യുന്ന വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ എന്റെ കയ്യില് എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരം, ഞാൻ ആർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു? ഒരു പക്ഷേ ലോകത്തിൽ ജീവിക്കുകയും ലോകത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുമായിട്ടാണ് ഞാൻ നിത്യ രാജാവിന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ മധ്യത്തിൽ ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. എറ്റേണിറ്റിയാണ് എറ്റേണിറ്റി അവിടെ ഷെയ്ക്ക് അവിടെ അവിടെ റീച്ച് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അറിയുന്നില്ലെങ്കിലും നമ്മളിൽ നിന്ന് ഒരു ശക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും കറണ്ടിനെ അല്ലെ ഇലക്ട്രിസിറ്റിയെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഇനോ അത് നമ്മുടെ നോളജോ ഇഗ്നോറൻസോ ഒന്നും ഒരു വിഷയമല്ല. ഇലക്ട്രിസിറ്റിയെ ടച്ച് ചെയ്താൽ അത് കണ്ടക്ടർ ആണെങ്കിൽ അതായത് ഇലക്ട്രോൺസ് വിൽ കണ്ടക്ട് ത്രൂ ഇറ്റ് എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മളെ അത്ര ഡിഗ്നിറ്റിയോട് അവിടെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ടാ പറയുന്നത് ചുമ്മാതെ നമുക്കൊന്നും സംസാരിക്കാൻ ഒക്കത്തില്ല. സംസാരിച്ചാൽ നഷ്ടം, അല്ലെങ്കിൽ സത്യത്തിൽ ഇൻസൾട്ട് ചെയ്യുന്ന ആരാന്നറിയാവോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ കയറി പറയുകയും കാണിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്താൽ ഇൻസൾട്ട് ആവുന്നത് നമ്മൾ ആരെ റെപ്രസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളിലുള്ള ക്രിസ്തുവിനെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, വചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നമ്മൾ വീണ്ടും മനുഷ്യപുത്രനെ വീണ്ടും ക്രൂശിക്കരുത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇതെല്ലാം ഇതൊന്നും ഞാൻ ഈ പറയുന്നത് ഒന്നും സഭകൾക്ക് ഉള്ളിലെ കാര്യങ്ങളല്ല പറയുന്നേ, വിശ്വാസികൾ തമ്മിലുള്ള ഇടപാടുകളുടെ വിഷയമേ അല്ല ഈ പറയുന്നേ. നമ്മൾ ഈ പ്രസംഗങ്ങളെല്ലാം കേൾക്കുന്നത് നമ്മൾ തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ചല്ല. ഈ ലോകം നമ്മളെ വാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന രക്ഷിക്കപ്പെടാത്ത ഒരാൾ കൂടെ കടന്നു വരുമ്പോൾ എന്തുമാത്രം ഡീമണിക് ഇൻവോൾവ്മെന്റ് സ്പിരിച്വൽ, ഇതിനെ നമ്മൾ സ്പിരിച്വൽ ആയിട്ട് കാണണം. ഈ അവരുടെ വീട്ടിലെ ഡ്രഗ് മറ്റേ കാര്യങ്ങൾ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉള്ളത്. അങ്ങനെ വരുന്നൊരു വ്യക്തിക്ക് ഈ എന്റെ ഉള്ളിലുള്ളവൻ ദൈവത്തിന്റെ വചന എന്താ പറയുന്നത്, ഗ്രേറ്റർ ഈസ് ദ വൺ ഹു ഇസ് ഇൻ മീ ദാൻ ദ വൺ ഹു ഈസ് ഇൻ ദ വേൾഡ്. അപ്പോൾ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നമ്മളിലുണ്ടെന്ന് നമ്മൾ പറയുകയും അതങ്ങനെ തന്നെയാണ്.
നമ്മൾ അറിയാതെ എന്തെങ്കിലും സംസാരിക്കുകയും അത് ദൈവഹിതത്തിനോ ആ വ്യക്തിയെ ബിൽഡ് ചെയ്തതിനോ ഉപയോഗപ്രദമാകുന്നില്ലെങ്കിൽ അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ കറക്റ്റീവ് വേർഡ് എഴുതിയിരിക്കുന്നത്, പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വലിയ ടോപ്പിക്കാണ്. ഞാൻ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ടച്ച് അറ്റ് വൺ കോർണർ. ഞാൻ ആദ്യം ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്, മനസ്സിലാക്കി തന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ ആരാണെന്നുള്ളതാണ്. ഇത് നമ്മൾ പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാതിരിക്കുക. ഞാൻ ഇങ്ങോട്ട് വന്നു, എനിക്ക് ജോലി ചെയ്യണം എങ്കിൽ രണ്ട് പേഷ്യൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ മൂന്ന് പേഷ്യൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഇന്ന കുറേ കാര്യങ്ങൾ എനിക്ക് തീർക്കണം, അത് തീർത്തിട്ട് എനിക്ക് പോകണം, ലഞ്ച് ടൈം ആകുന്നു, ബ്രേക്ക് ടൈം ആകുന്നു. എന്നാൽ ഇതെല്ലാം ഓപ്പർച്യൂണിറ്റി ആക്കി നമ്മൾ എടുക്കണം. ഇതാണ് പറഞ്ഞത്, ഇന്നോ മേക്ക് യൂസ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി. എന്തിനു വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി? എന്നിലുള്ളവൻ ഇവരിലുള്ളവനേക്കാൾ ശക്തനാകൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എല്ലാം എൻ്റെ ഉണ്ട്. ഞാൻ വാ തുറന്നാൽ മാത്രം മതി, അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്തിരുന്നാൽ മാത്രം മതി, ആ ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട്. അപ്പോൾ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, പാപത്തിന്റെ വഴിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ദൈവ സാന്നിധ്യം നമ്മളിൽ ഉണ്ടെങ്കിലും ആ ദൈവ സാന്നിധ്യത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അതാണ് ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ക്ലിയർ അല്ലെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ അല്ല പോകുന്നെങ്കിൽ ദൈവസാന്നിധ്യമുണ്ട്, പക്ഷെ ആ ദൈവസാന്നിധ്യത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ, നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മൾ എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ കീപ്പ് ചെയ്യണം. അതാണല്ലോ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ഒക്കെ ഇതൊരു അപ്പോയിൻമെന്റ് ആയിട്ട് നമ്മൾ പോകുന്നത്, ഓരോ ദിവസവും ഒരു അപ്പോയിൻമെന്റ് ആയിട്ട് നമ്മൾ പോകുന്നത്. പാർക്കിങ്ങിലോട്ട് ചെല്ലുമ്പോഴേ ദൈവത്തെ സ്തുതിക്കണം. കാരണം നമ്മൾ ദൈവം അപ്പോയിന്റ് ചെയ്തല്ലേ. എത്രയോ പേർക്ക് ജോലി ഇല്ലാതെ പാലത്തിന്റെ കീഴിൽ തിരിഞ്ഞു മറിഞ്ഞ് ഈ നാട്ടുകാരെ നടക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മൾ ഇത്ര കാര്യമായിട്ട് കരുതി ഒരു അപ്പോയിന്റ്മെന്റ് തന്ന് നമ്മളെ വിടുക. അപ്പം അത്ര ആ സീരിയസ്നെസ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിയുടെ, അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് സീരിയസ് മനസ്സിലാക്കി അവിടെ ചെന്ന് കഴിയുമ്പം പിന്നെ നമുക്ക് അവർ സംസാരിക്കുകയും അവിടുത്തെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട രീതിയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം, ജ്ഞാനത്തോടെ പെരുമാറുവീൻ, പിന്നെ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും പിന്നാൽ രുചി വരുതും വരുത്തിയതും ആയിരിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരോട് എങ്ങനെ ഉത്തരം പറയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്കറിയാം ഒത്തിരി പേര് ഇൻവോൾവ് ചെയ്യത്തിൽ ഒന്നിനകത്തും, അവരുടെ വിചാരം അവർ ഇൻവോൾവ് ചെയ്താൽ തെറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ ആളുകളുമായിട്ട് കഴിയുന്നതും ഇടപെടാതെ എങ്ങനെങ്കിലും മിനിമം ഇൻവോൾവ്മെന്റ് മാത്രം ചെയ്ത് തിരിച്ചു വരിക, മിനിമം യെസ് നോയും ഒക്കെ പറഞ്ഞ്. നോ, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ശരിക്കും ഇൻവോൾവ് ചെയ്യണമെന്നാണ്. കാരണം നമ്മൾ ചെയ്തില്ല പിന്നെ ആര് ചെയ്യും? മറ്റുള്ളവരുടെ വിഷയത്തിൽ നമ്മുടെ കൂടെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന നാല് പേരല്ല എന്റെ കൂടെ ജോലി ചെയ്യുന്ന, ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന, ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന, കോളേജിൽ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള എന്തോ ഹോം ഹെൽത്ത് ചെയ്യുന്ന ആര് തന്നെ ആകട്ടെ, അവരുടെ ജീവിതവുമായി നമുക്കൊരു ഇൻഫ്ലുവൻസ് വരുത്തും. അപ്പം ഈ അവരെ ഇൻവോൾവ് ചെയ്യണമെങ്കിൽ അവരുമായിട്ട് അവരുടെ സംസാരത്തിൽ നമ്മളോട് കയറണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ ആ വാക്ക് എടുക്കുക, അതിനു മുമ്പ് തന്നെ ഇവിടെ നമ്മൾ ഇരിക്കുന്ന നിങ്ങളുടെ വാക്ക്, നമ്മുടെ വാക്ക് വളരെ കെയർഫുൾ ആയിട്ട് തോക്കിയണം. അവർക്കത് ടേസ്റ്റ് ആവണം. അതാണ് ഉപ്പിനാൽ രുചി വരുത്തി എന്ന് പറയുന്നത്. അവർക്ക് ഇറിറ്റേറ്റ് ചെയ്ത്, അപ്പോൾ എങ്ങനെ അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കണ്ടേ, അവരുടെ വിഷയം എന്താന്ന് നമ്മൾ അറിയണം. അവരേത് മൂഡിലാണ് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരേത് വിഷയത്തിലൂടെ കടന്നു പോകുന്നതെന്ന് നമ്മൾ ആദ്യം കേൾക്കണം. അവരുടെ വിഷയങ്ങൾ, നമ്മുടെ കൂടെയുള്ളവർ ആരാണെന്ന് അറിയണം. അവരുടെ വിഷയങ്ങൾ കേട്ടിട്ട് ചിലപ്പോൾ നമുക്ക് ഒത്തിരി സംസാരിക്കുന്നതിന് മുമ്പായിട്ട് പണ്ടാരോ പറഞ്ഞതുപോലെ നമുക്ക് രണ്ട് ചെവിയും ഒരു വായുവാണല്ലോ തന്നത്. അപ്പം നമ്മൾ ആദ്യം കേൾക്കണം ഇവരുടെ ആവശ്യങ്ങൾ, മറ്റുള്ള നമ്മുടെ കൂടെയുള്ളവരുടെ ഈ ജോലിയുടെ ഇടയിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ എന്നിട്ട് പിന്നീട് നമ്മൾ കൊടുക്കുന്ന മറുപടി, അതിനൊരു റെസ്പോണ്ടൻസ് ഉണ്ട്, അതിനകത്ത് ഒപ്പ് ചേർക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അത് അവർക്കത് കിട്ടിക്കഴിയുമ്പോൾ ഒരു സോൾട്ടിന്റെ ഒരു ടേസ്റ്റ് അതിനകത്ത് ഉണ്ടാകണം, അവർക്കൊരു കംഫർട്ട് ഉണ്ടാകണം. പ്രാക്ടിക്കലി ഞാൻ പറയാം, ഒരാള് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പറയുന്നു, അത് പറയാൻ നമ്മളൊരു അവസരം കൊടുക്കണം. നമ്മൾ ആ വിഷയങ്ങളിൽ ഇൻട്രസ്റ്റ് കാണിക്കണം. അവർ സംസാരിക്കുമ്പോൾ ബോദർ ചെയ്യാതിരിക്കരുത്, അല്ലെങ്കിൽ അവരെ ബോദർ ചെയ്യുന്നതായിട്ട് അവർ തോന്നരുത്. നമ്മൾ അവർ ശ്രദ്ധിക്കണം.
അപ്പൊ അതിങ്ങോട്ട് സംസാരിക്കും. സംസാരിച്ച് വരുമ്പോൾ ഓർക്കണം 20 വർഷം 15 വർഷം ദൈവം എന്നെ ഈ 4 പേരുടെ 5 പേരുടെ ഇടയ്ക്കാക്കിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. അതിൽ ചെറിയതിൽ വിശ്വസ്തരായിരിക്കുന്നവരെയാണല്ലോ ദൈവം വലുത് കൊടുക്കുന്നേ. അപ്പോൾ ആ കാര്യമാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പോൾ അവർക്കൊരു മറുപടി നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ ദൈവകൃപ ഉണ്ടായിരിക്കും. അതാണ് സോൾട്ട് എന്ന് പറയുന്നത്, ആ ടേസ്റ്റ്. അത് ആ ലിങ്കിലാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അയ്യോ നീ എന്താ ഇങ്ങനെ പറയുന്നേ? അല്ല, അവരുടെ വിഷയം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥിക്കുന്ന കുറച്ചുപേരെ അറിയാം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. സഹോദരിയുടെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇന്നോ വേറെ ആരോടും പറയത്തില്ല. ഞങ്ങള് ഇന്നോ ഞങ്ങൾ ഒരു ചെറിയൊരു കൂട്ടമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഇനി എന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായപ്പം ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് ദൈവം അത്ഭുത പ്രവർത്തിച്ചു. സി, ഒരു സാക്ഷ്യം അതിനകത്തുണ്ടായിരുന്നു. അവർക്ക് ഉത്തേജനം അതിനകത്തുണ്ടായിരുന്നു. അവരുടെ പ്രശ്നം കൊണ്ട് അവർ നശിക്കത്തില്ലെന്നൊരു ഗ്യാരണ്ടി അതിനകത്തുണ്ട്. അവർ കംഫർട്ടായി. അപ്പൊ നമ്മളെ ദൈവം ചില അവസരത്തിലൂടെ വേദനയിലൂടെയോ കഷ്ടത്തിലൂടെയോ കടത്തിവിടുന്നതിന് ഉദ്ദേശം അങ്ങനെയുള്ള അവരൊരു ബ്ലാക്കോ വൈറ്റോ ഹിസ്പാനിക്കോ ആരെങ്കിലും ആകട്ടെ, അവർക്കൊരു ഒരു 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 മുറിവ് കിട്ടുവാൻ ഈ സോൾട്ടായി നമ്മൾ മാറണം. ഇനിയും യേശുക്രിസ്തുവിന്റെ ഭാഷയെ പറഞ്ഞാൽ ഇച്ചിരിയുടെ കട്ടിയായിട്ട് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സഭയിലെ ഉപ്പാകണമെന്നല്ല, നിങ്ങൾ സ്വർഗത്തിൽ ഉപ്പാകണമെന്നുമല്ല കർത്താവ് പറഞ്ഞ്. കർത്താവ് പറഞ്ഞ നിങ്ങൾ ഭൂമിയിൽ ഉപ്പാകണമെന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൻ കോഴ്സ് ആകണമെന്നല്ല. ആരെങ്കിലും ചോദിക്കുമോ ലഞ്ച് ഇന്നെന്തോ ലഞ്ച് കഴിച്ചേ, ഉപ്പാ കഴിച്ചത്? ആരെങ്കിലും പറയുമോ ഇന്നത്തെ ഡിന്നർ എന്തായിരുന്നു? ഉപ്പായിരുന്നു. ഉപ്പ് മെയിൻ കോഴ്സ് അല്ല. ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്യുന്ന നിങ്ങളല്ല മെയിൻ കോഴ്സ്. നമ്മൾ അതിനകത്ത് കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ ദൈവം നമ്മളെയും കൂടെ കൂട്ടി ദൈവം ആ ഇക്വേഷൻ ഫുൾഫിൽ ചെയ്യുന്നത് നമ്മളും കൂടെ ചേരുമ്പോഴുള്ളൂ. ആ ജോലി സ്ഥലത്ത് ഇപ്പൊ മെതഡിസ്റ്റ് ഹോസ്പിറ്റലിൽ ഹൂസ്റ്റണിലുള്ള വലിയ ബെൻറ്റാബ് മെതഡിസ്റ്റ് വലിയ വലിയ ഹോസ്പിറ്റൽ സിസ്റ്റംസ് വലിയ കമ്പ്യൂട്ടർ ഫേംസ് ഇതൊക്കെ റൺ ചെയ്യുന്നത് വിശ്വാസികളല്ല. ഇതെല്ലാം റൺ ചെയ്യുന്നത് ഇവിടുത്തെ സാധാരണ മനുഷ്യരും ബുദ്ധിയുള്ളവരും ദൈവം ബുദ്ധിയും ഞാനും കൊടുത്തവരെ കൊണ്ടാണ് ദൈവം റൺ ചെയ്യുന്നത്. എന്നാൽ എന്നെയും കൂടെ അതിനകത്ത് കയറ്റിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അല്ല, നിങ്ങളെയും കൂടെ അതിനകത്ത് കയറ്റിരിക്കുന്നത് നിങ്ങളോട് ചേർന്നാലേ ആ ഇക്വേഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. നിങ്ങളും കൂടെ ചേർന്ന് നിങ്ങളുടെ ആ ഉപ്പും കൂടെ അതിനകത്ത് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിന് കിട്ടേണ്ട മഹത്വം അതിനകത്ത് തീരത്തുള്ളൂ. നമ്മളെ അതിനുവേണ്ടി ആക്കിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഹോസ്പിറ്റൽ വാർഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളുടെ ഇടയിലേക്ക് ഒരു സോൾട്ടായി മാറണം. അപ്പോൾ ഒരുപക്ഷെ നമ്മളെ അറിഞ്ഞൊന്നും വരത്തില്ല. എന്നാൽ അതില്ലാതെ വന്നാൽ എല്ലാവർക്കും അറിയാം. അവിടാണ് ഡെലിബറേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിപൂർവമാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ പൗലോസ് അങ്ങനെയുള്ള വാക്കുകൾ വൈസ് എന്നൊക്കെ ഉള്ള എഴുതിയിരിക്കുന്നത്. അതിലേക്ക് നമ്മളെ വിളിച്ചുകൊണ്ടാക്കുമല്ല, നമ്മൾ അതിനകത്തേക്ക് ആവുക. അതുകൊണ്ടാണ് നമുക്ക് മാറി നിൽക്കാനൊക്കത്തില്ലെന്ന് പറയുന്നത്. നമ്മൾ വിഷയങ്ങളിൽ ഇൻവോൾവ് ചെയ്യണം. വി ആർ നോട്ട് ഗോയിങ് ടു ബി ഐസൊലേറ്റഡ് ബട്ട് വി ആർ ഗോയിങ് ടു ബി ഇൻസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ വിഷയം നമ്മളെ കയറി ഭരിക്കാനല്ല, നമ്മളിലുള്ളവൻ അവരിലുള്ളവരെക്കാൾ ശക്തനായകൊണ്ട് ആ കർത്താവിന് പ്രവർത്തിക്കാനോട്ട് ഇടം കൊടുക്കണം. ഇനി ഞാൻ വേറൊരു അടുത്ത പ്രാക്ടിക്കൽ സൈഡ് പറയാം. നമുക്ക് അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട്. ജോലി സ്ഥലമായിട്ടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അബ്രഹാമിക്സ് ബ്ലെസ്സിങ്സ്. ദൈവം അവനെ അനുഗ്രഹിച്ചു, അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഹീ ബിക്കേം എ ബ്ലെസ്സിങ് സോ ദാറ്റ് ഹീ കുഡ് ബ്ലസ് അതേഴ്സ്. അപ്പൊ നമുക്കൊരു അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് അബ്രഹാമിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച്, അബ്രഹാമിക് കവനന്റ് അനുസരിച്ച് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് നമ്മൾക്കുള്ള അനുഗ്രഹം മുഴുവൻ. അപ്പൊ ദ പ്രൈമറി പർപ്പസ് ദാറ്റ് യു ആർ അപ്പോയിന്റഡ് ഇൻ ദാറ്റ് ഹോസ്പിറ്റൽ ഇൻ അവർ പ്ലേസ് ഈസ് ടു ബ്ലസ് അതേഴ്സ്. നമ്മൾ സഭയിൽ കടന്നു പോകുന്നതിന്റെ പ്രൈമറി പർപ്പസ് എന്താണ്? ടു ബ്ലസ് ദ ലോർഡ്. ഇംഗ്ലീഷിലെ വാക്കിന്റെ അർത്ഥം ബ്ലസ് ദൈവത്തെ അനുഗ്രഹിക്കുക എന്നുള്ളതല്ല, ദൈവത്തെ വാഴ്ത്തുക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ടു ബ്ലസ് ദ ലോർഡ്, ദൈവത്തെ വാഴ്ത്തുവാൻ വേണ്ടിയാണ് നമ്മൾ സഭയിൽ കടന്നു, ദൈവത്തെ ആരാധിക്കുവാൻ. എന്നാൽ ജോലിക്ക് കടന്നു പോകുന്ന എന്തിനാണെന്നറിയാമോ? ടു ബ്ലസ് ദ വേൾഡ്. ആ ജോലി സ്ഥലത്തെ നമ്മൾ അനുഗ്രഹിക്കുവാൻ കൂടെ ജോലി ചെയ്യുന്നവരെ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ അനുഗ്രഹം എന്തെങ്കിലും എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഭൗതിക അനുഗ്രഹം, അബ്രഹാമിന്റെ അനുഗ്രഹത്തിനകത്ത് ആത്മീയം മാത്രമല്ല ഭൗതികം ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതിലുള്ള എന്തെങ്കിലും എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചു കൊടുക്കണം. ഇത് കീപ്പ് ചെയ്യാൻ ഒക്കത്തില്ല. ഹി ബിക്കേം എ ബ്ലെസിംഗ് സോ ദാറ്റ് ഹി കുഡ് ബ്ലസ് അതേഴ്സ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം പ്രാക്ടിക്കലി ഞാൻ ഇന്നും ചെയ്തിട്ട് വന്ന, നമുക്ക് അനുഗ്രഹിക്കാൻ ഒരു നാമമുണ്ട്. ഓക്കെ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന സൂപ്പർവൈസറെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒന്ന് അനുഗ്രഹിച്ച് നോക്ക്. പബ്ലിക്കായിട്ട് ഉറക്കെ ഒന്നും വിളിച്ചു പറയണ്ട. ആ ജോലി സ്ഥലത്ത് നിങ്ങൾ കാണാവുന്ന, നിങ്ങൾ എവിടെയെങ്കിലും നിന്നുകൊണ്ട് ആ കർത്താവിനോട് അല്ലെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ ഒരു വ്യക്തിയെ ഒന്ന് അനുഗ്രഹിക്കും. നമ്മൾ നമ്മൾ എത്ര നാളെ ഒരാളെ അനുഗ്രഹിച്ചിട്ട്, യേശുവിന്റെ നാമം എന്ന് പറഞ്ഞ് എന്തിനുള്ളതാ? പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ കർത്താവെ പ്രാർത്ഥന കേൾക്കണമേ ഇൻ ജീസസ് നെയിം ഐ പ്രേ എന്ന് പറയാൻ വേണ്ടിയാണോ? അല്ല, യേശുവിന്റെ നാമം അനുഗ്രഹിക്കാനുള്ള നാമമാ. ആരെ അനുഗ്രഹിക്കാനുള്ള നാമം? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹിക്കാനുള്ളതാണോ? അതുകൊണ്ട് അതല്ല. യേശുവിന്റെ നാമം എന്ന് പറയുന്നത് മറ്റുള്ളവരെ, പുറത്തുള്ളവരെ അനുഗ്രഹിക്കാനുള്ള നാമമാണ്. നമ്മൾ കൂടെ ജോലി ചെയ്യുന്നവരെ സ്ഥിരമായിട്ട് അനുഗ്രഹിച്ച് നോക്ക്. അവരൊന്നും അറിയണ്ട. അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇനോ സിസ്റ്റർ ലൂസിയെ അനുഗ്രഹിക്കുന്നു, മിസ്റ്റർ മാത്യുവിനെ അനുഗ്രഹിക്കുന്നു എന്ന് നമ്മൾ ഉള്ളി പറഞ്ഞാൽ മതി. ആ പറയുന്ന വാക്ക് അതിലേ പൊക്കോളും, അതിലേ പോയി അതിൽ അവരെ, അവർക്കൊരു അനുഗ്രഹ വിഷയമായിട്ടത് മാറും. അങ്ങനെ നമുക്കൊരു ഹാബിറ്റ്, അത് സത്യത്തിൽ ചേഞ്ച് വരുന്ന അവർക്കല്ല നമുക്ക് ആദ്യം. അങ്ങനെ നമ്മൾ അനുഗ്രഹിക്കുന്നവരായി മാറുമ്പം ദൈവം ചില ചാനലുകൾ, ചില വഴികൾ വെട്ടും. അതാണ് മഴ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കുന്ന സ്ഥലത്ത് കുതിർമയുണ്ട്. ബാക്കി എല്ലായിടത്തും ഭയങ്കര കടുപ്പമാണെങ്കിലും അവിടെ കുതിരും, കുതിരുന്നിടത്ത് ഇനോ സോഫ്റ്റ് ആയി തീരുന്നിടത്തോടെ ചില ചാനലുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ദൈവം. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, അവരിലുള്ളത് ദുഷ്ടനാണെന്നും ഈ ലോകത്തിലുള്ളവനാണെന്നും നിങ്ങൾ അറിയാതെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഈ ലോകത്തിലെ സകലതും തീരുമെന്നും നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത് അഞ്ചു പേര് നരകത്തിൽ കിടക്കുമെന്നുള്ള കാര്യം ഓർത്തോണം. നിങ്ങൾ കൈ കൊടുത്തത് നിത്യനരകത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്കാണ്. ദൈവം നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് എന്തോ ഉദ്ദേശമൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ നമുക്കറിയാത്തത് കൊണ്ട്, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, റിവീൽഡ് വിൽ ഓഫ് ഗോഡ് എന്നതിന് പറയുന്നത്. റിവീൽഡ് വിൽ ഓഫ് ഗോഡ് നമ്മൾ അവരെ അനുഗ്രഹിക്കണം. അപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരെ ഞാൻ പ്രാക്ടിക്കൽ ഒരു ടിപ്പ് പറഞ്ഞു. ഇന്ന് 24 പിള്ളേർ, 23 പിള്ളേർ എൻ്റെ ക്ലാസ്സിലുണ്ട്. ഒരു ക്ലാസ്സിൽ നമുക്ക് പരീക്ഷയായിരുന്നു. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിള്ളേരെല്ലാം മുന്നോട്ട് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് എഴുതുക. ഞാൻ ഇവരുടെ എല്ലാം പുറകെ കൂടെ നടന്ന് ഓരോരുത്തരുടെ പേരെനിക്കറിയാം. ഓരോരുത്തരെയും പേര് പറഞ്ഞ്, കർത്താവ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പെൺകുട്ടി, അവളെ ഞാൻ ഇനി കണ്ടെന്ന് വരത്തില്ല, അല്ലെങ്കിൽ 8 ആഴ്ചയും കൂടെ എനിക്ക് സെമസ്റ്റർ ഉള്ളു തീരാനായിട്ട്. ആ പെൺകുട്ടിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിലേക്കും ഈ കുട്ടിയുടെ ജീവിതത്തിലേക്കും നിത്യസുവിശേഷവുമായിട്ട് ഒരു വ്യക്തി ആയിരിക്കണമേ. അവരുടെ കുടുംബത്തിൽ കർത്താവ് യേശുവിനെ അറിയാൻ ഒരു വഴി കൊടുക്കണമേ. കർത്താവ് ഇവരെ സ്നേഹിച്ചെന്നുള്ളൊരു ഒരു തിരിച്ചറിവ് അവർക്ക് കൊടുക്കണമേ. കർത്താവ് അവള് നരകത്തിൽ പോവാൻ ഇടവരുതേ. അങ്ങനെയും ഞാൻ പ്രാർത്ഥിച്ചു, നരകത്തിൽ പോവാൻ ഇടവരുതേ. കർത്താവ് ദൈവമേ, നിനക്ക് നീ കരുണ തോന്നുന്ന ദൈവമാണ്. കർത്താവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും അങ്ങയുടെ സന്നിധിയിലേക്ക് വരാനൊക്കത്തില്ല. എനിക്ക് കരുണ തോന്നേണ്ടവനോട് കരുണ തോന്നുമെന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിലെ വാക്യങ്ങളും ഈ വാഗ്ദത്തങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മുടെ ചുറ്റുമുള്ള ഈ 5 പേർക്ക് അല്ല 10 പേർക്ക് വേണ്ടി ഒന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചത്, അപ്പോൾ സംഭവിക്കുന്നത് എന്നറിയാമോ? നമ്മൾ അറിയാതെ ഒരു ബേർഡൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ ഭാരം, ബേർഡൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നല്ലോ, ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ തരാൻ ഒക്കത്തുള്ളൂ. ഇതിങ്ങനെ ഉണ്ടാകുന്നത് പ്രാക്ടിക്കലി നമ്മൾ ഈ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറയുന്നത്. സുവിശേഷം പറയണമെന്നൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞില്ല, ശ്രദ്ധിച്ചോ. ഇതുവരെ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ അവരോട് സുവിശേഷം പറയണമെന്നോ, നിങ്ങൾ അവരോട് യേശു ക്രിസ്തു വിശ്വസിച്ചില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നോ ഒന്നും പറയണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ ഭാഗത്തേക്ക് നിങ്ങൾ ഇതുവരെ വന്നിട്ടേ ഇല്ല. എന്നാൽ നമുക്ക് ചെയ്യാവുന്നത്, ഇത് സ്പിരിച്വൽ ബാറ്റിൽ ആയതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ, ഒരുപക്ഷെ ബ്രേക്ക് റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ പറയുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഹൃദയത്തിൽ പറയുന്ന പ്രാർത്ഥന, നമുക്ക് ഇന്നോ അത് ദൈവം കേൾക്കും. ദൈവം കേട്ടിട്ട് ഞാനൊരു വലിയ മർമ്മം പറയാം. ഒരു സന്ദർശന കാലം എന്നൊരു കാലമുണ്ട്. എല്ലാ വ്യക്തിക്കും സന്ദർശന കാലം എന്നൊരു കാലമുണ്ട്. എന്താണ്? ദൈവം അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. എങ്ങനെങ്കിലും
ദൈവത്തിന്റെ വചനം അറിയാനോ കേൾക്കാനോ ഒക്കെ. അപ്പം ചിലരെ ദൈവം സന്ദർശന കാലം നിങ്ങൾ തന്നെ വിചാരിച്ചു നോക്ക്. ദൈവം ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിലെ ഒരു സ്റ്റുഡന്റിനെ 10 വർഷം കഴിഞ്ഞ് ദൈവം സന്ദർശന കാലത്തിന് തീരുമാനിച്ചു. ഇതെല്ലാം എന്റെ സങ്കല്പമാണ്. അപ്പൊ ചോദിക്കുകയാണ്, ദൂതനെ വിട്ട് ചോദിച്ചു, ദൂതനോട് ചോദിക്കുക, ഈ കുട്ടിക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേകം എന്തെങ്കിലും ഉണ്ടോ ഈ വ്യക്തിക്ക് വേണ്ടി? അന്നേരം പറയും, 10 വർഷം മുമ്പ് അവളെ കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രൊഫസർ അവൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവൾ നരകത്തിൽ പോകരുത്, കർത്താവെ രക്ഷിക്കണമേൻ. ഇത് ഞാൻ സങ്കല്പമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ദൈവം കൊടുക്കാതെ രക്ഷ ആരും കിട്ടത്തില്ല. രക്ഷ ദൈവത്തിന്റെ ദാനം. ഞാൻ പറഞ്ഞത്, നമ്മൾ അറിയുന്നില്ല നാളെ എന്താണെന്ന്, നമ്മൾ അറിയുന്നില്ല സ്പിരിച്വൽ വേൾഡ് എന്താണെന്ന്. നമുക്ക് ചെയ്യാവുന്ന ഒരു വലിയ കാര്യം, നമ്മൾ അവരെ അനുഗ്രഹിക്കുക. അപ്പോൾ നമ്മളും അവരും നമ്മുടെ റിലേഷൻഷിപ്പ് മാറും. നമുക്ക് അവരോടുള്ള ഗ്രഡ്ജ് എല്ലാം മാറും. നമുക്ക് അവരോട് പിന്നെ ഹൃദയത്തിൽ കയ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറും. എന്നിട്ട് നമ്മൾ അറിയാതെ ചില ദൈവം ചില കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ചിലതിൽ ചെയ്യുന്ന വഴിയിൽ പിന്നീടാണ് ചില റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാകുന്നത്. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ബിൽഡിംഗ് ദ ബ്രിഡ്ജസ്. പാലം പണിയണം ആദ്യം. ഒരു വ്യക്തിയിലേക്കൊന്ന് കയറണമെങ്കിൽ, അത് വലിയ സബ്ജക്റ്റാണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കയറണമെങ്കിൽ, ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ, നമ്മൾ ആദ്യം ആ വ്യക്തിയുമായിട്ടൊരു ബ്രിഡ്ജ് ഉണ്ടാക്കണം. അപ്പൊ 10 വർഷം കൂടെ താമസിച്ചുപോലും ബ്രിഡ്ജ് ഇല്ലാത്ത എത്രയോ പേരെ എനിക്കറിയാം. 10 വർഷം ഒരുമിച്ച് ജോലി ചെയ്തിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരുപാട് പേരുണ്ട്. കാരണം ഇന്നോ ആ ബിൽഡിംഗ് ദ ബ്രിഡ്ജ് ടേക്സ് ടൈം. ആ ഇന്നോ മിലിട്ടറിക്കാർ പെട്ടെന്ന് 3 മിനിറ്റ് കൊണ്ട് ബ്രിഡ്ജ് ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട് അവരുടെ യുദ്ധത്തിന് സമയത്ത്. അതുപോലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇന്നോ ഇറ്റ് ടേക്സ് ടൈം, ഇറ്റ് ടേക്സ്. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അവരുമായിട്ട്. അവരെന്ന് പറയുന്നത് ആരാന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും അറിയാതെ ആരാന്ന്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൻ ആ ബ്രിഡ്ജിയെ കൂടെ അവിടെ അപ്പുറത്തേക്ക് ചെല്ലുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുവാനായിട്ട് ഒരു വഴി ദൈവം വിട്ടു. അതിലൂടെയാണ് രക്ഷ അവിടെ ചെല്ലാൻ പോകുന്നത്. യുനോ ഇത് ഡെലിബറേറ്റ് ആക്ഷൻ ആണ്. നമ്മൾ എത്ര എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്, വിഷ്വൽ തിങ്കിങ്ങിലൂടെ ഒരിക്കലും ആരെയും നമുക്ക് ടച്ച് ചെയ്യാൻ ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ വെറുതെ പകൽ സമയം ഡേ ഡ്രീമിംഗ് കൊണ്ട് ഞാൻ എൻ്റെ സഭ, ഞാൻ പോകുന്ന അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ താവിൻ്റെ നാമത്തിൽ അവിടെ എല്ലാം ക്ലെയിം ചെയ്യുന്നു, ഈ ദേശത്തെ അവകാശമാക്കുന്നു, കോടാനുകോടി സ്തോത്രം എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം വിഷ്വൽ തിങ്കിങ്. പ്രാക്ടിക്കലി നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമുള്ളൂ ദൈവത്തിന് എന്തെങ്കിലും റിട്ടേൺ ചെയ്യാനൊക്കത്തുള്ളൂ. നെല്ല് വിതച്ചെങ്കിൽ, അരി വിതച്ചെങ്കിൽ, ഗോതമ്പ് വിതച്ചെങ്കിൽ മാത്രമേ ഗോതമ്പ് കൊയ്യാനൊക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാതെ തിരിച്ചു കിട്ടുവാണെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ അല്ല. അതുകൊണ്ട് ദൈവം ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്ന, ഞാൻ ഒന്നോ രണ്ട് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ ചെല്ലുമ്പോൾ തന്നെ, ജോലിക്ക് ചെല്ലുമ്പോൾ തന്നെ, പോകുമ്പോൾ തന്നെ നമ്മൾ പറയണം, ദൈവമേ നീ എന്നെ അപ്പോയിന്റ് ചെയ്ത് ഈ ജോലി എനിക്ക് തന്നു, നിന്റെ നാമത്തിൽ ഞാൻ പോകുന്നു. പോകുമ്പോൾ തന്നെ കർത്താവിന്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ വരികയാണ്. ഏറ്റവും ആ ഹോസ്പിറ്റലിലെ ആ പിന്നെ ഞാൻ സഹോദരിമാരുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങളാണ് അവിടുത്തെ ഏറ്റവും വലിയ VIP. നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. നിങ്ങൾ വാക്ക് തുറക്കുമ്പോൾ കേൾക്കുന്നത് മനുഷ്യന്റെ കാതുകളല്ല, അതിലൊരു സ്പിരിച്വൽ വേൾഡ് അവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യേശുവിന്റെ നാമം നമ്മൾ മനസ്സിൽ പറയുമ്പോൾ അവിടെ വിക്ടറി ഉണ്ടാകുന്നത് അങ്ങനാണ്. അങ്ങനെ എത്ര പേരെ അനുഗ്രഹിക്കാമോ അത്രയും പേരെ അനുഗ്രഹിക്കും. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമം, അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഈ രോഗിയെ അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നു, കൂടെ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. ഇനി നമുക്ക് നേഴ്സുമാർക്കൊക്കെ കിട്ടുന്ന രണ്ടു തരം ആളെ, ഒന്ന് കൂടെ ജോലി ചെയ്യുന്നവരും, രണ്ട് ഒക്കേഷണൽ ഫ്ലോക്സ് എന്ന് പറയുന്ന ഈ രോഗികളായിട്ട് വരുന്നവരെയൊക്കെ ദൈവം തരുന്ന ബുദ്ധിക്കും ജ്ഞാനത്തിനും അനുസരിച്ച് വൈസ് ബി വൈസ് ആൻഡ് യൂസ് ഓൾ ദി ഓപ്പർച്യൂണിറ്റീസ് എവറി ഓപ്പർച്യൂണിറ്റീസ്. അത് ഇനോ അവരുമായിട്ട് ബിൽഡിംഗ് ദ ബ്രിഡ്ജ് ചെയ്ത് ഞങ്ങളത് പ്രാർത്ഥിച്ചോട്ടെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഇല്ലീഗലാ ഇനോ. ഒരുപക്ഷെ നിങ്ങൾ പറയും അങ്ങനെയൊന്നും പറയാൻ ഞാൻ കൊക്കത്തില്ല. ഈ ഗോസ്പെൽ വാസ് ഇല്ലീഗൽ ഫോർ 2000 years. 2000 വർഷമായിട്ട് ഗോസ്പെൽ ഇല്ലീഗലായിരുന്നു. എന്നിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. ഗോസ്പൽ ഇല്ലീഗൽ ആണെങ്കിലും ലീഗൽ ആണെങ്കിലും ഇത് മുന്നോട്ട് പോകുന്നത് ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കുവാൻ ചിലർ തയ്യാറാകുകയും അല്പ റിസ്ക് എടുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നവരെ കൊണ്ടാണ് ദൈവം ചെയ്യുന്നത്.
ഇനി അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പം നമുക്കൊരു ടെറിട്ടറി ഉണ്ട്, ടെറിട്ടോറിയൽ അതോറിറ്റി എന്നാണ് പറയുന്നത്. ആ ടെറിട്ടറി നമ്മുടേതാണ്, അതിനെ ക്ലെയിം ചെയ്തു, അതിൽ ദൈവ കർത്താവിന്റെ യേശുവിന്റെ രക്തത്താൽ നമ്മൾ മുദ്രയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, നമുക്ക് നമ്മൾ നമ്മുടെ അതോറിറ്റി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ക്ലെയിം ചെയ്യാനൊക്കത്തുള്ളൂ. അങ്ങനെ ദൈവം അടുത്ത സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പം ഞാൻ ഇന്ന് അസൈൻമെന്റ് ആയിട്ട് എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഒരു അസൈൻമെന്റ് ആയിട്ട് പറയുന്നത്, ഒന്ന് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കണം. ഞാൻ പോകുന്നത് അയ്യോ എനിക്ക് ഇന്നും കൂടെ ജോലിക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞ് കഷ്ടമായിട്ട് ഇന്നോ ഒരു ഒരു നെഗറ്റീവ് മെന്റാലിറ്റിയോടെ പോകരുത്. ദൈവം എന്നെ അയച്ചിരിക്കുന്നു, ദൈവം എന്നെ അയച്ച സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. കർത്താവെ ഇന്ന് ദൈവം എന്നെ അയച്ചതുകൊണ്ട് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഫുൾഫിൽ ചെയ്യുവാൻ സഹായിക്കണമെന്ന് വളരെ പ്രതീക്ഷയോടെ, വളരെ എക്സ്പെക്ടേഷനോടുകൂടി മാത്രം കടന്നു പോകുക. ടയേർഡായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ പ്രശ്നങ്ങൾ കാണും. എല്ലാം പ്രശ്നങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഈ ടെമ്പററി വേൾഡിൽ തീരുന്നതാണ്. എന്നാൽ ഇത് ആത്മീയ വിഷയമാണ്, ഇത് നമ്മുടെ ഇന്നും നാളെയും കൊണ്ട് തീരുന്ന വിഷയമല്ല. അതുകൊണ്ട് പോവുകയും ചെന്നിട്ട് കയറുമ്പോൾ തൊട്ട് നമ്മുടെ ബോസിനെ, നിങ്ങളുടെ സൂപ്പർവൈസറെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ച് നോക്കുക. കൂടെ ജോലി ചെയ്യുന്നവരെ, നേഴ്സുമാരെ, ബാക്കി അല്ലെങ്കിൽ കൂടെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു, ഇൻഡസ്ട്രി ജോലി ചെയ്യുന്നവരെ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് വേൾഡിൽ ജോലി ചെയ്യുന്നവരെ, നമുക്ക് അവരുടെ പേര് പറഞ്ഞ് അനുഗ്രഹിച്ച് ഇങ്ങനെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുഴപ്പം എന്താണെന്നറിയാമോ, നമ്മൾ ഇവരെ അനുഗ്രഹിച്ച് വിട്ടുകഴിഞ്ഞ് നമ്മൾ ഓർക്കും അവരങ്ങ് പോയി തീർന്നെന്ന്. നോ, സത്യം പറഞ്ഞാൽ സംഭവിക്കുന്ന അവരെയും കൊണ്ട് നമ്മൾ പോരുക. നമ്മളറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഇവർ കയറും, എന്നിട്ട് നമ്മൾ ഇവർക്ക് വേണ്ടി പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് വേണ്ടി നമ്മളുടെ പ്രൈവറ്റ് ടൈമിലൊക്കെ ഇവരെ ഓർക്കും. കർത്താവേ അവരോട് മനസ്സിലിടമേ, കർത്താവേ അവരോട് മനസ്സിലിടമേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ അവരുമായിട്ടൊരു ബന്ധത്തിൽ തന്നെ, നമ്മളറിയാതൊരു ബന്ധത്തിൽ അവരുമായിട്ടാകും. അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞതുപോലെ പിന്നെ ഒരു ദൈവം ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് നൽകുന്നത്, നമ്മളൊന്നും വിചാരിക്കത്തില്ല. അപ്പം അത്ഭുതം അടയാളം ചെയ്യുന്ന ഇതാണ് ദൈവത്തിന്റെ റിയൽ അത്ഭുതം നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കുന്നത് വലിയ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുരുടർ സൗഖ്യമാകുന്നു ഒക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുമല്ലേ, എന്നാൽ യഥാർത്ഥത്തിലുള്ള അത്ഭുതം നിങ്ങളിലൂടെയാണ് നടക്കാൻ പോകുന്നത്. ഇനി ഞാൻ അടുത്ത പ്രാവശ്യം ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ കൈകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ആത്മീയ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ, നമ്മുടെ കാലുകൾ കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന അതോറിറ്റി, ഹു വി ആർ, വലിയ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ആ ഫുൾ പവറിൽ മേക്ക് യൂസ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി, ദൈവം തന്നിരിക്കുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി ജ്ഞാനത്തോടെ പെരുമാറി നമ്മുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും വളരെ കെയർഫുള്ളായി നമ്മൾ ടോക്ക് ചെയ്യുക. മാത്രമല്ല എനിക്ക് വേണ്ടിയല്ല നമ്മൾ, നമുക്ക് വേണ്ടി സെൽഫിഷ് ആയിട്ടല്ല ടോക്ക് ചെയ്യുന്നത്, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതല്ല, മറ്റൊരാൾക്ക് വേണ്ടി, മറ്റൊരാളുടെ ആവശ്യത്തിൽ അവർക്ക് വേണ്ടി ടോക്ക് ചെയ്യുവാൻ എങ്കിലല്ലേ ഉള്ളോ എന്നിലുള്ള ആ ദൈവകൃപ വെളിപ്പെടുത്തുള്ളൂ. അപ്പം നമ്മള് നമ്മുടെ ബൗണ്ടറീസ് മനസ്സിലാക്കിക്കൊണ്ട് മറന്നുപോകരുത്. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഐ ആം ആൻ അംബാസിഡർ ഫോർ ദ ലോർഡ് ഇൻ ചെയിൻസ്, ഞാൻ ചങ്ങര ധരിച്ച അംബാസിഡറാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം ബൗണ്ടറി അറിയാവുന്നവർ, നമുക്ക് എവിടെ മാത്രം എവിടെ വരെ പോകാമെന്ന് നമ്മൾ അറിയണം, എത്രമാത്രം മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷനിൽ എവിടെ വരെ പോകാമെന്നുള്ള ബൗണ്ടറി കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ സോൾട്ട് നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ സഭായോഗങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്, നമ്മുടെ സഭകൾ ദൈവദാസന്മാർ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ സോൾട്ടായിട്ട് മാറേണ്ട വാക്കുകൾ. അവിടെയാണ് നമ്മളത് ട്രെയിൻ ചെയ്യുന്നത്, അവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ പ്രാബല്യത്തിൽ കൊണ്ടിരുന്നത് ഈ ബാക്കി മൺഡേ ത്രൂ ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ത്രൂ സാറ്റർഡേ ആണ്. സൺഡേ ക്രിസ്ത്യൻസ് ആർ മെനി പ്ലെന്റി, ബട്ട് മൺഡേ ത്രൂ ഫ്രൈഡേ ക്രിസ്ത്യൻസ് ആർ എ ഫ്യൂ. പ്രൈസ് ദ ലോർഡ് ആൻഡ് പ്രൈസിംഗ് ഗാഡ് ഓൺ സൺഡേ ഈസ് ഈസി വിത്തിൻ ദ ഫോർ വാൾസ് ഓഫ് ദ ചർച്ച്, ബട്ട് പ്രൈസിംഗ് ഗാഡ് ആൻഡ് ബി എ ബ്ലെസിംഗ് ടു അതേഴ്സ് on Monday through Friday is tough. They are, English parayna rubber meets road enna parayne practical world namukku kartavinte vagayay theeram devan ningale anugrahikkatte
പിന്നെ നമുക്ക് വചനം പഠിക്കുക, നമുക്ക് അറിഞ്ഞത് നമുക്കൊന്ന് പ്രാക്ടിക്കലി ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇറ്റ് ഇസ് നോട്ട് ഈസി, ഞാൻ പറഞ്ഞതുപോലെ വലിയ ഈസി ഒന്നുമല്ല. നമുക്കൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ചിലരെ ഒന്ന് അനുഗ്രഹിക്കുക. ഈ ആഴ്ചയിൽ ഒരു 10-20 പേരെ ഒന്ന് അനുഗ്രഹിക്കാനായിട്ടും തീരുമാനിക്കുക. ദൈവം അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അവൻ ഒന്നിനും കുറവുള്ള ദൈവമല്ലോ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. Thank you, God bless you. Praise the Lord. Amen. കർത്താവേ, ഇരമായിട്ട് രാത്രികാലം നമ്മെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ ശബ്ദമാണ് നമ്മളെ കേൾപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവജനത്തെ സൂചിച്ച മക്കനെ കർത്താവ് ഇരമായി അനുഗ്രഹിക്കട്ടെ. പാട്ടുപാടിയ മക്കളെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും കുടുംബ കുടുംബങ്ങളായി കർത്താവേ ഇരമായിട്ട് രാത്രികാലം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സമയം തടവൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുകയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് രാത്രികാലം നമ്മളെങ്ങനെ ഉത്തരം പറയണമെന്ന് ഹല്ലേലൂയ. കേൾക്കാൻ വേഗതയും പറയുവാൻ താമസമുള്ളവരായിരിക്കാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാരാജാവിന് നമുക്ക് നന്ദി കരയേറ്റ് അവരുടെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുന്നു. അതിന് പ്രകാരം ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ പെരുമാറാകട്ടെ. ഹല്ലേലൂയ. ദുഷ്ടന് സമാധാനമില്ല എന്ന് യഹോവേ അരുളി ചെയ്യുന്നു. നമ്മുടെ അതിരത്തിൽ കൂടെ വരുന്ന ഓരോ വാക്കുകൾ നമ്മുടെ കർത്താവിന്റെ അതിരത്തിൽ നിന്ന് പൊഴിഞ്ഞ നിത്യജീവന്റെ മൊഴികളായി അത് മാറുവാണം. ആരെയും പുറപ്പെടുത്തുവാൻ നിങ്ങൾ വരരുത്. ഹല്ലേലൂയ. സമാധാനം അനുഭവിച്ചുകൊണ്ട് സമാധാനം കൊടുക്കുവാൻ, സന്തോഷം അനുഭവിച്ചുകൊണ്ട് സന്തോഷം കൊടുക്കുവാൻ, നമ്മുടെ ഓരോ വാക്കുകളോട് കൂടിയത് കൂടിയത് കൂപ്പിനാൽ രുചി വരുത്തുന്നതുമായി തീരുവാൻ ഇടയായിത്തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രേരണയില്ലായിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവജനം ശുശ്രൂഷിച്ച ഭക്തനെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. പാട്ടുവാരിയമാരെ കുടുംബമായി, ഈ പ്രേരണയിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, പ്രേരണയിൽ നടത്തുന്ന മക്കളെ അനുഗ്രഹിക്കട്ടെ. ഇന്ത്യയിലേക്ക് കടന്നു പോയിരിക്കുന്ന ഇവാഞ്ചലിക് സിഞ്ചൻ ജേക്കബിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മിഷണറിമാരായി കടന്നു പോകുന്ന സകല മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരാൾക്ക് ശക്തി വർദ്ധിച്ച് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ചുരുക്കമായി കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഈ രാത്രികാലം ദൈവത്തിന്റെ വചനം നമ്മൾക്ക് വളരെ ഭംഗിയായി നിലയിൽ കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫില്, നമ്മുടെ ജോലി സ്ഥലങ്ങളില്, നാം വെളിയിലായിരിക്കുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യത്തെ കുറിച്ച് കർത്താവിനദാസന് വളരെ വിശദമായി ഈ രാത്രികാലം സംസാരിക്കാൻ തക്കവണ്ണം ഇടയായല്ലോ. ദൈവമേ, നീ എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. നീ ഇതെന്നെ ഇതെ എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ടെറിറ്ററി ആണെന്ന് ക്ലെയിം ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ഓരോ ദിവസവും ജോലിയിൽ ചെല്ലുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കുന്നതായി തീരുവാൻ തക്കണം. നമ്മുടെ കമ്പനികളിൽ നമ്മളോട് ജോലി ചെയ്യുന്നവർ, നമ്മുടെ ഓഫീസിൽ നമ്മളോട് ജോലി ചെയ്യുന്നവർ, നമ്മൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മൾ കാണുന്നതായ രോഗികളും മറ്റുള്ള എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുവാൻ തക്കണം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ടെറിറ്ററി നാം ക്ലെയിം ചെയ്യണം. അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നാം ചെയ്യാവുന്ന കാര്യങ്ങളെ കുറിച്ച് ഇന്ന് രാത്രികാലം മനോഹരമായ രീതിയിൽ കർത്താവിന്റെ ദാസൻ നമ്മളോട് സംസാരിച്ചല്ലോ. അതോടൊപ്പം കർത്താവിന്റെ ദാസനെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കും. അടുത്ത 2 ആഴ്ചകൾ കൂടി കർത്താവിന്റെ ദാസൻ ഈ സബ്ജക്റ്റിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ദൈവജനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസൻ ഡോക്ടർ ജോൺസനോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ജോലി സ്ഥാനത്ത് വളരെ തിരക്കേറി തന്റെ സ്കെഡ്യൂളിലും താൻ സമയം കണ്ടെത്തി വചനം പഠിപ്പിക്കുവാൻ തക്കോണം ഈ പ്രയർലൈനിൽ കടന്നു വന്ന ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു എന്ന് വളരെ നിരാത്രികാലം മനോഹരമായ ഗാനം പാഴതായ പ്രിയ സഹോദരൻ ക്രിസ്തോയുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നിരാത്രികാലം ഈ സെഷൻ ലീഡ് ചെയ്ത കർത്താവിനദാസൻ ഫസ്റ്റ് എബ്രഹാം അത്തായോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രയർലൈൻ പങ്കെടുക്കുന്ന എല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുവാൻ സാധിക്കും, ദൈവനാമം എങ്ങനെ നാം ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിൽ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ തക്കോണം ദൈവമായ കർത്താവ് എങ്ങനെ നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്ന രാവിലെ സമയം മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, 5 മുതൽ 6 വരെ. നാളെ വൈകിട്ട് ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. എല്ലാവരും 9 മണിക്ക് കടന്നു വരുവാൻ തക്കോണം. ദൈവനാമത്തിൽ അപേക്ഷിക്കുന്ന മറ്റുള്ളവരെയും ഈ പ്രയർ ലൈനിലേക്ക് കൂട്ടി വരുത്തുവാൻ തക്കോണം. നിങ്ങൾ ഉത്സാഹിക്കണം. നമ്പർ കൊടുക്കുകയും ഷെയർ ചെയ്യുകയും ടെക്സ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്ത് മറ്റുള്ളവരെ ഇതിലേക്ക് ഉത്സാഹിപ്പിക്കുന്ന ഇതൊരു ശുശ്രൂഷയാണ്, ഇതൊരു ടീം വർക്കാണ്. ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.
Okay.